ഹായ്, ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ശരസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകേണ്ടത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കടുമാങ്ങയാണ്. ഇത് കുറച്ചധികം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അമ്മയുണ്ട്. അമ്മ സഹായിച്ചു, അല്ലെങ്കിൽ അമ്മ ഞാൻ സഹായിച്ചു, ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പം ഇതിന് ഞങ്ങളിവിടെ തന്നെ മുളക് പൊടിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഈ ചരൺമുളകും പിന്നെ പാണ്ഡ്യമുളകും സമാസം, അതായത് ഓരോ കിലോ വീതം എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്, കണ്ടോ. പിന്നെ മാങ്ങ രണ്ട് ടൈപ്പ് മാങ്ങയുണ്ട്. അടുത്ത മാങ്ങയുടെ വീട് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും കടുമാങ്ങയ്ക്ക്. പിന്നെ ഉലുവ മാങ്ങ. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് കടുമാങ്ങയ്ക്ക് ഉണ്ടാക്കാൻ സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് കായപ്പൊടി, അത് 400 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ്, കല്ലുപ്പാണ് ഇവിടെ എടുത്തേക്കുന്നത്. കല്ലുപ്പ് ഒരു 3 കിലോയോളം ഉണ്ട്. അപ്പൊ ഇത് കലക്കിയാണ് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ അഴുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കളഞ്ഞെടുക്കാം, കണ്ടോ. കല്ലുപ്പാണ്. പിന്നെ മുളക് പൊടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 കിലോയോളം ഉണ്ട്. അപ്പം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമ്മളത് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഏകദേശം ഒരു 1.5 കിലോയോളം, 1.5 കിലോയോളം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിറവും കിട്ടും, എരിവും കിട്ടും. ഈ രണ്ട് സൈസ് മുളകും കൂടെ പൊടിച്ച് വേണ്ടേ. പിന്നെ ഇത് കടുക് പൊടിച്ചതാണ്. വെയിലത്ത് വെച്ച് നമ്മൾ കടുക് വെയിലത്ത് വെച്ച് എടുത്തിട്ട് പൊടിച്ചെടുത്തതാണിത്. കടുക് 400 ഗ്രാം ഉണ്ട് കേട്ടോ. പിന്നെ നല്ലെണ്ണ 1 ലിറ്ററോളം എടുത്തിട്ടുണ്ട്. അത് ചൂടാക്കി ആണ് എടുക്കുന്നത്. ഇത് കുറച്ച് ലോങ് പ്രോസസ്സാണ് കേട്ടോ. ഇപ്പം ഞാനിത് ഉണ്ടാക്കിയിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞു. ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് എടുത്താൽ ഇതിന് സ്വാദ് ഉണ്ടാവുള്ളൂ, അറിയാമല്ലോ നിങ്ങൾക്ക്. ഇതേ കണ്ടോ, നല്ലെണ്ണയാണിത്. പിന്നെ 2 സൈസിൽ ഉണ്ടാക്കാം. ചിലർ ഉപ്പ് ഡയറക്റ്റ് മാങ്ങയുടെ ഇടയിൽ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഉപ്പ് വെള്ളം കലക്കി ഞാനങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്, അങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ നല്ലെണ്ണ ചൂടാക്കി ആറാ വച്ചു. എന്നിട്ട് ഉപ്പ് കലക്കിയ വെള്ളത്തിലേക്ക് ഞാൻ ഈ മുളക് പൊടി ഇടുകയാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് മാങ്ങയുണ്ട്. അത് ടോട്ടൽ ഏകദേശം 29 കിലോയോളം ഉണ്ട്. അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കടുമാങ്ങ ഇടാൻ വേണ്ടിയിട്ട്. ഇവിടെ എപ്പോൾ ഉണ്ടാക്കിയാലും കടുമാങ്ങ ഇടും, ഉലുവ മാങ്ങ ഇടും. അപ്പോൾ 2 സൈസ് മാങ്ങയ്ക്കും കുറച്ച് മാറ്റി വെക്കും. ഉലുവ മാങ്ങ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്, അത് നിങ്ങൾ കാണുക. ഇതിപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഈ മുളക് പൊടി നന്നായിട്ട് കലക്കുക. അതിനുശേഷം പിന്നെ ബാക്കി ഉപ്പുവെള്ളം കൂടെ ചേർക്കുക. എന്നിട്ട് ഇതാണ് നമ്മൾ കടുമാങ്ങ ഇട്ട് വെച്ചേക്കുന്ന ഭരണിയിലേക്ക് ഒഴിക്കുന്നത്. നന്നായിട്ട് കലക്കണം. ചിലര് ചെയ്യണെങ്കിലെന്ന് വെച്ചാല് ഈ കടുമാങ്ങയ്ക്കകത്തേക്ക് ഉപ്പിട്ട് ലെയർ ലെയറായിട്ട് ഉപ്പിട്ടിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇതാണ് കുറച്ചുകൂടെ എളുപ്പവും പിന്നെ കേടാവത്തുമില്ല. ഉപ്പിട്ട് മാത്രം വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ കേടാവാറുണ്ട്. ഇതിപ്പോ അങ്ങനെ ആവില്ല. മുളക് പൊടി നന്നായിട്ട് അതിൽ കലക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കായം ചേർക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം.
ഈ ഉപ്പിലിട്ടത് എല്ലാം ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത് ഇവിടുന്ന് അമ്മയുടെ നിന്നാണ് കേട്ടോ. അമ്മ നല്ലതായിട്ട് പൊളിയായിട്ട് ഉണ്ടാക്കും ഉപ്പിലിട്ടതെല്ലാം. കടുമാങ്ങയൊക്കെ അമ്മയുടെ ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് പേര് അമ്മയുടെ നിന്ന് മേടിക്കാറുണ്ട്, കാരണം വിനാഗിരിയോ അങ്ങനത്തെ ഒന്നും ചേർക്കില്ല അമ്മ. വളരെ ഓരോ മാങ്ങയും എടുത്തു നോക്കി നല്ലത് മാത്രം എടുത്തു നോക്കി അങ്ങനെയൊക്കെ അമ്മ ഉണ്ടാക്കണേ. പിന്നെ ഇത് കടുക്. കടുക് 400 ഗ്രാം ഉണ്ട്. കടുമാങ്ങ എങ്ങനെയാണ് ഇടുന്നതെന്നൊക്കെ അമ്മയോട് ഓരോരുത്തർ വിളിച്ച് ചോദിക്കാറ്. കടുമാങ്ങ അല്ല കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാ അച്ചാറും ചോദിക്കാറുണ്ട് അമ്മയോട് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നെല്ലാരും. അത്ര കൈപ്പുണ്യാണ്. അപ്പൊ ഇത് നന്നായിട്ട് കടുകും കൂടി ഇട്ടിട്ട് ഇളക്കുക. മേബി ചിലവർക്ക് അറിയായിരിക്കും, കൂടുതൽ പേരും ഉപ്പിട്ടിട്ടാണ് എടുക്കണേ. പക്ഷെ ഇതാകുമ്പോൾ മാങ്ങ അധികം നമുക്ക് കേടാവാതെ കിട്ടുകയും ചെയ്യും, കുറച്ച് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നന്നായിട്ട് ഇളക്കുക, കണ്ട അതിൻ്റെ ആ പൊടികളൊക്കെ ഉണ്ടല്ലോ, ആ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കലങ്ങണം. ചെറിയ കട്ടകളൊക്കെ ആണെങ്കിൽ അത് ഇരുന്ന് കാലക്രമേണ അങ്ങ് അലിഞ്ഞോളും, അറിയാമല്ലോ. വലിയ കട്ടകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കലക്കിയെടുക്കണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മരത്തവി കൊണ്ടും അങ്ങനെയൊക്കെയായിരുന്നു ഇത് എടുക്കാറ് കലക്കാറും ഒക്കെ. ഓക്കെ, അപ്പൊ ഇനി നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. അമ്മയുണ്ട് നല്ലെണ്ണ ഒഴിച്ചു തന്നത്. നമ്മൾ ഇത്രയും ഒത്തിരി മാങ്ങി ഉണ്ടാക്കുമ്പോൾ അതൊരു വലിയൊരു പ്രോസസ്സാണ്. അപ്പൊ രണ്ടു മൂന്ന് പേരുടെ സഹായം ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത്രയും മുളകുപൊടിയും എണ്ണയും നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു. അവസാനം ഇത് ഒഴിച്ചു കഴിഞ്ഞിട്ട് മാങ്ങയുടെ മീതിയും കുറച്ച് എണ്ണ ഒഴിക്കും. എല്ലാ കൂട്ടുകാരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിലിരുന്ന് ബോറടിക്കാതെ, ബോറടിക്കുന്നുണ്ടാവില്ലേ, ബോറടിക്കാതെ മാക്സിമം കുട്ടികളും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരൊക്കെ ആയിട്ട് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്ത് ഇരിക്കാൻ ശ്രമിക്കുക. ഞാൻ കുറച്ചുകൂടെ വലിയ തവി എടുത്തു, വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇളക്കാൻ വേണ്ടിയിട്ടേ. ഇപ്പൊ കുറച്ചുകൂടെ നന്നായിട്ട് ഇളക്കാൻ വേണ്ടി ഞാൻ വലിയൊരു തവി എടുത്തിട്ടുണ്ട്, കണ്ണാപ്പ. ഇവിടെയൊക്കെ ഇതിന് കണ്ണാപ്പ എന്ന് പറയണേ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനത്തെ നമുക്ക് ഇതുപോലെ ഇതാക്കിയെടുക്കാം, കണ്ട കലക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പുവെള്ളം ചേർക്കുകയാണ്. ഈയൊരു പാകത്തിലാണത് കുറുക്കിയെടുക്കേണ്ടത്. എന്നിട്ട് ഇനിയിപ്പോ ഇത് നമ്മൾ മാങ്ങ ഇട്ട് വെച്ചേക്കുന്ന ഭരണിയിലേക്ക് ഒഴിക്കുക. ഇപ്പൊ ഈ മാങ്ങ എപ്പോഴും
ഒന്നെങ്കിൽ ഭരണിയിലോ അല്ലെങ്കിൽ ഗ്ലാസ് ഭരണിയെ കിട്ടില്ലേ, അതിനകത്തോ എപ്പോഴും ഇടാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമൊക്കെ ആണെങ്കിൽ അത്ര കാലം ഇരിക്കുകയില്ല, പിന്നെ അതുപോലെ ആ ഒരു ടേസ്റ്റിൽ കിട്ടത്തുമില്ല. നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഇങ്ങനത്തെ ഉപ്പിലിട്ടതുകളെല്ലാം ഉണ്ടാക്കുന്നത് പണ്ട് മുതലേ ഇങ്ങനത്തെയൊക്കെ പാത്രത്തിലായിരിക്കും വേണ്ട. അപ്പം ഇതുപോലെ പാത്രത്തിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് 2 മാസം കഴിഞ്ഞിട്ടുള്ള പിക്ചറാണ് ഇട്ടേക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് കണ്ണിമങ്ങ കിട്ടുമ്പോൾ. ഓക്കെ, അപ്പം നാളെ 1 മണിക്ക് നമുക്ക്